വാട്സാപ്പ് യൂട്യൂബ്. അങ്ങനെ ഇപ്പോൾ മെയ് 1 മെയ് 1 നമുക്ക് സ്വിഗ്ഗിയിൽ ഒരുപാട് സർജും കണക്കുണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 12 ടു 2 വരെ വർക്ക് ചെയ്യുന്നവർക്ക് 80 മിനിമം ചാർജ് വന്നിട്ടുള്ളത്. ഞാൻ ആ ടൈമിൽ സത്യം പറഞ്ഞ് ഉറങ്ങിപ്പോയി ഇറങ്ങണമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, സംഭവം നടന്നില്ല. അതേപോലെ തന്നെ വൈകുന്നേരം 7 ഇട്ടിട്ട് രാത്രി 10 വർക്ക് ചെയ്താൽ 55 സർജ് വെള്ളം ഒരു ഓർഡറുമുള്ള വരുന്നത് മിനിമം ചാർജ് വരുന്നത്. അപ്പം ഇന്ന് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ സ്വിഗ്ഗീൻ്റെ ഇതിൽ വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് 4500 എന്ന് ഒറ്റ ദിവസം കൊണ്ട് 4500 വരെ ഏൺ ചെയ്യുന്ന മെസ്സേജാണ് സ്വിഗ്ഗിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അത് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്താലോ, അതായത് പാർട്ട് ടൈം അല്ല ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്താൽ ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് 4500 ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്നവർ, അതിൽ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് ഇറങ്ങിയാൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ രാവിലെ ഇറങ്ങിയിട്ടില്ല, അതിനുണ്ടെങ്കിൽ അറിയാൻ പറ്റും മെസ്സേജ് വന്നോ അതിനോട് പറയുന്നുള്ളൂ. ഓക്കെ സാർ, അപ്പം ഇങ്ങനെ ഫസ്റ്റ് ഓർഡർ എടുക്കേണ്ടത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ്. ആ ഒരു ബിൽഡിംഗ് ആണെന്നില്ലേ, ആ ഒരു ഏരിയ നിന്നാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്ത് ഒരു 20 ആയിരുന്നു തന്നെ ഓർഡറും കാര്യങ്ങളും കടിച്ചിട്ടുണ്ട്. 7 മണിക്ക് ലോഗിൻ ചെയ്തിട്ട് ഞാൻ 7:24 ഓക്കെ, അപ്പം നമുക്ക് ഫുഡ് എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ മുകളിൽ എനിക്ക് ഒന്ന് 75 എങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് കാണിച്ചിട്ടുള്ളത്, കാരണം എനിക്ക് 20 ടിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 35 സർജ് ബോണസ്, 20 മിനിമം ഓർഡർ ഏണിങ്സും. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് 75 അങ്ങനെന്തോ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഓർഡർ ഡെലിവർ ചെയ്തതിനെ ലക്ഷം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എവിടെ ആണല്ലോ, ഇവിടെ തന്നെ. അവിടെയാണ്. അപ്പം ഞാൻ നോക്കുന്നത് എവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് കാണുന്നില്ലല്ലോ. അപ്പം ഇതാണ് ആ സ്റ്റെപ്പ്. ചോക്കോ ലാവ കേക്ക്. അപ്പം എനിക്കൊരു ഓർഡർ എടുക്കേണ്ടത് ചോക്കോ ലാവ കേക്കാണ്. അപ്പോൾ എൻ്റെ ഓർഡർ ഐഡിയും കാര്യങ്ങളൊക്കെ വരുന്നത് 07/29 എൻ്റെ ഓർഡർ ഐഡി വരുന്നത്. അപ്പോൾ അതതിൻ്റെ ഓർഡർ ഇവിടെ ഉണ്ടാവും. സ്വീറ്റ് ഇപ്പം 0729 ഞാൻ ഓർഡർ ചെയ്ത് അപ്പം എവിടെ എന്നുള്ളത് ഞാൻ എത്ര കൊണ്ടും ഇതാട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരുന്നേ. അപ്പോൾ 0729 എൻ്റെ ഓർഡർ ഐഡി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആപ്പിലും കാണാൻ വേണ്ടി പറ്റും 0729. അപ്പോൾ എനിക്ക് ചോക്കോ ലാവ കേക്ക് ആണ്, ഇതോടെ ചോക്കോ ലാവ കേക്കിൻ്റെ ഐറ്റം വന്നിട്ടുണ്ട് 2. ഓക്കെ, അപ്പോൾ വെരിഫൈ ഓർഡർ എടുക്കാൻ എൻ്റെ ഒ ടി പി ബില്ലിങ്ങിന് എവിടെയെങ്കിലും ഉണ്ടോ. എനിക്ക് 5652 എൻ്റെ OTP വന്നിട്ടുള്ളത്. 5652 അത് അടിച്ചു. പിക്കപ്പ് കംപ്ലീറ്റ്. ഓക്കെ, അഭിഷേക് കുമാർ ST. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഏകദേശം 2.2 ആണ് ഇവിടുന്ന് എനിക്ക് പോകാനുള്ളത് കേട്ടോ. എൻ്റെ ഹെഡ്സെറ്റ് ഞാൻ കണക്ട് ചെയ്യാൻ മറന്നു. ഹെഡ്സെറ്റും ആ ബാക്കി പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും കൊടുക്കാൻ വേണ്ടി പോകാം. കാരണം ഈ ഓർഡർ എടുക്കാൻ കുറച്ചുണ്ടല്ലേ. ഇപ്പോൾ കാരണം എൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് സംഭവം ഞാൻ ഫ്ലാറ്റിൻ്റെ ഉള്ളിലായിരുന്നു. ഫ്ലാറ്റിനുള്ളിൽ ബൈക്കാണ് ഞാൻ പുറത്താണ് വെച്ചത്. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ഫ്ലാറ്റിനുള്ളിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർഡർ ഇടുന്നത്. അപ്പോൾ താഴെ എത്താനൊക്കെ ഒരു ടൈം ആയപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയാൻ പറഞ്ഞുതരാം. എല്ലാവരും ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ട്. യൂട്യൂബോ കേരള ആ അവിടെ എൻ്റെ ഫോണ് ഇപ്പൊ പോയാലേ എൻ്റെ പൊന്നളിയാ. സംഭവം ഫോൺ ഞാനെന്താ ഇവിടെ വെച്ചേ, ഞാൻ കാലെടുത്തപ്പോഴേ ഫോണും പോയി എൻ്റെ അമ്മീ ഡിസ്പ്ലേ എങ്ങനെ പോയി ആവൂല. അപ്പോൾ പുള്ളിക്കാരൻ വെച്ചാൽ യൂട്യൂബാണോ കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കും. കേൾവണ്ടി കണ്ടിട്ട് ഇപ്പോൾ വേറെ എന്താ ചോദിച്ചത്, ആഡാണോ അങ്ങനെന്താണ് ചോദിച്ചത്. അതെന്നാണ് ചോദിച്ചതെന്നെനിക്ക് അറിയില്ല, ക്ലിയർ ആയിട്ടില്ല എനിക്ക്. അപ്പോൾ എന്തായാലും തലയാട്ടിയിട്ട് ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടുന്ന് 2 പോകാനുണ്ട്. 2 പോയി ആ ഗ്രീൻ സിഗ്നൽ. ഈ സിഗ്നൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡേഞ്ചർ ആട്ടോ, കാരണം ഇത് ഹൈവേ ആണ്. അങ്ങോട്ടും ഇവിടുന്നൊക്കെ വണ്ടി പറന്ന് വരൂ. നോക്കാണ്ട് എടുത്താൽ വണ്ടിയും കൊണ്ട് നമ്മൾ പോവും, പക്ഷേ നമ്മളെയും കൊണ്ട് വണ്ടി പോവും.
അപ്പോൾ അത് ഞാൻ വളരെ നല്ലൊരു റിസ്ക് സംഭവമാണ് ഈ ഒരു ഏരിയ. എനിക്ക് ഭയങ്കര പേടി ഇവിടെ. പക്ഷേ 2 കിലോമീറ്ററും കൂടെ ഇപ്പോൾ വീഡിയോ തുടങ്ങുന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു ദിവസം നമുക്ക് 4500 വരെ ഏൺ ചെയ്യാന്നുള്ളത്. അതായത് സത്യം പറഞ്ഞാൽ ഈ ഒരു സോണിൽ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന മഹേന്ദ്ര സിറ്റി സോണിൽ ആ ഒരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടാണ്. കാരണം ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ ഓർഡറാണ് കിട്ടുക. ചെറിയ ചെറിയ ഓർഡർ കിട്ടിയാലും ലാഭമാണ്, പക്ഷെ എന്താ പറയുക, ഓർഡർ കുറവായിരിക്കും. ബാക്കി നമ്മൾ ഈ ചെന്നൈ മെയിൻ സിറ്റി ഭാഗത്തൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ഓർഡർ ഭയങ്കര കുറവാണ്. മറ്റ് ചെന്നൈയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ എപ്പോഴും അടിച്ചുകൊണ്ട് ഓർഡർ. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ ആയിരിക്കും 4500 പേർ പറയുന്നത്. അല്ലാണ്ട് ഈ ഒരു ഏരിയയിൽ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന മഹേന്ദ്ര സിറ്റി സോണിൽ ഈ ഒരു ഈ പറയുന്ന 4500 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇന്ന് ഫുള്ള് സർജുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ ഉച്ച വരെ വർക്ക് ചെയ്താൽ 80 രൂപയും, രാത്രി മുതൽ രാത്രി 7 മണി തൊട്ട് 10 മണി വരെ വർക്ക് ചെയ്താൽ എത്രയാ 55 രൂപയാണ് ഇന്നത്തെ ബോണസ് വന്നിട്ടുള്ളത്. അത് കൂടാതെ ലേറ്റ് നൈറ്റ് ചാർജും പറഞ്ഞിട്ട് 25 രൂപ 35 രൂപ പറഞ്ഞിട്ട് വേറെ എക്സ്ട്രീം വരുന്നുണ്ട്. അപ്പം ഇന്നൊരു 24 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണോ ഇവർ 4500 രൂപ പറയുന്നതെന്ന് സത്യം പറഞ്ഞെങ്കിൽ അറിയില്ല. ഈ 4500 രൂപ ഉണ്ടാക്കണേ തന്നെ ഇവർ എങ്ങനെയായാലും വഴിയേറ്റു ഇല്ല. അപ്പോൾ ഈ 4500 രൂപ ഉണ്ടാക്കണേ തന്നെ ഇവർ എങ്ങനെയായാലും ഒരു ആവറേജ് മൈലേജ് വരുന്ന ഒരു വണ്ടിയിൽ 800-900 ആ റേഞ്ചിൽ എന്തായാലും പെട്രോൾ അടിക്കേണ്ടി വരും. അപ്പോൾ 4500 പറയുമ്പോൾ ഒരു 3500 രൂപയൊക്കെ ഏണിങ്സ് കൂട്ടിയാൽ മതി. എന്നാലും വണ്ടീൻ്റെ മെയിൻ്റെനൻസും കാര്യം നോക്കും വലിയ തിരക്കേടില്ല, കാരണം നല്ല സർജ് ഉണ്ട്, അതിനുകൊണ്ട് നല്ല ഏണിങ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓർമ്മിക്ക് പോകാനുള്ള എത്ര മീറ്ററാണ്? 300. അങ്ങോട്ടാണോ പോകണ്ടേ? വഴി തെറ്റിയോ? വഴി തെറ്റി. ഈ വഴിയാണോ പറയുന്നത്? ഇതന്നെ. അപ്പം ഇതിനി ഇവിടെ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ആദ്യമായിട്ട് ഇതിനുള്ളിലേക്ക് പോകുന്നട്ടോ. സെൽവാൻ അപ്പാർട്ട്മെൻറ്റ്. SD18 7.5 സ്വിഗ്ഗി സൈ. പുള്ളിക്കാരായിപ്പില് കാണുന്ന തിരക്കില്ല, നോക്കുന്നൊന്നുമില്ല, ചോദിക്കലും പറിച്ചൊന്നുമില്ല, ബുക്ക് ഇട്ട് ബാക്കി പുള്ളിക്കാരൻ ഫോൺ നോക്കി. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിലേക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വരുന്നത്. കൊള്ളാം, ഭയങ്കര ഡെവലപ്പ് അവിടെ. ഇതിൽ ഇങ്ങനെ പോയിട്ട് ചുറ്റി വരണം അല്ലേ? കൊള്ളാം, ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിട്ടോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ. ഓ, ഇതൊരു പാർക്കാണെന്ന് തോന്നുന്നു ഇതിൻ്റെ അപ്പുറത്തേക്ക്. എന്താ അഭിഷേക് കുമാർ, ഇയാളാണോ? 18 ആണോ? SD15 എണ്ണാ. SD18 എങ്കേ? SD18 അപ്പാർട്ട്മെൻറ്റ് തരുമോ? എന്ത് അഡ്രസ്? സ്ട്രെയിറ്റാ? 15. ഓക്കെ ഓക്കെ. അപ്പം പുള്ളിക്കാരനല്ല, പുള്ളിക്കാരൻ നമ്മൾ വെറുതെ സംശയിച്ചു. ഇതിപ്പോൾ ഏതാ? ഇതിപ്പോൾ SD17 SD18 ഇതാണെന്ന് തോന്നുന്നു. ഓ, വിളിച്ച ഓട്ടം എന്താ? SD18 നിങ്ങളുടെ ഡയറക്ഷൻ. ഓക്കെ,
ഫോൺ എടുക്കുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യം പറഞ്ഞാ, ഈ കാണുന്ന നമ്പറില്ലേ, ഇത് കസ്റ്റമറ നമ്പറല്ല. അതേപോലത്തെ നമ്പർ നമ്മുടെ നമ്പർ കസ്റ്റമർക്ക് കിട്ടും, നമ്മുടെ പേഴ്സണൽ നമ്പറല്ലേ, അത് കസ്റ്റമർക്ക് കിട്ടൂല. എങ്ങനെ കോൾ എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ട് കമ്പനിയെ റിക്വസ്റ്റ് കൊടുക്കും. ആ റിക്വസ്റ്റ് പ്രകാരം കമ്പനിയുടെ നമ്പറിൽ നിന്നാണ് കസ്റ്റമർ കോൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ നമ്പർ പുറത്തേ പോകില്ല, നമ്മുടെ അതേപോലെ കസ്റ്റമർ നമ്പർ നമുക്ക് കിട്ടൂല. അത് ഫുള്ള് കമ്പനി നമ്പർ ആട്ടോ, ഒരു വിളിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ കിട്ടി ചാടാണത് കുഞ്ഞേറ്റ് അഭിഷേക്. ഓക്കെ, അപ്പോൾ ഓ ഇത് കാണുമ്പോൾ മറ്റേ വാർണായിരത്തിൽ സൂര്യ മറ്റേ പെണ്ണിൻ്റെ അടുത്തേ പോകുന്നില്ലേ, അവളെ വീട് പോലെയൊക്കെ ഉണ്ട് കേട്ടോ, ഫുള്ള് ചെടിയൊക്കെ വെച്ചിട്ട് സെറ്റ്. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ, ഒരു മുകളിലത്തെ ഒരു ഭാഗവും. ഇതെങ്ങനാണോ വാർണായിരം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. ഓക്കെ അല്ലേ, സൂര്യ മറ്റേ ഗിറ്റാർ മറ്റേ ചുവപ്പ് ഷർട്ട് ടീഷർട്ട് ഇട്ട് പോകുമ്പോൾ ആ ഒരു ആംബിയൻസ് ഇല്ലേ, ഇത് എനിക്ക് അത് വഴി തോന്നുന്നു. ഓക്കെ അപ്പോൾ ഹരിത് വരാം. എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡറിന് അപ്പോൾ റീച്ച് ഡെലിവേഷൻ കൊടുക്കാൻ മറന്നു, കൺഫേം കൊടുക്കാം. സെറ്റ്, ഓ ഡെലിവറി കംപ്ലീറ്റ്, ഓൾ സെറ്റ്. അപ്പോൾ ഈ ഒരു ഓർഡറിന് മുകളിൽ എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് ആറാണ്. അപ്പോൾ ഈ ഒരു ഓർഡറിന് മുകളിൽ എനിക്ക് ടോട്ടൽ എവിടെ എൻ്റെ ടോട്ടൽ ഇന്നിങ്സ്, ആ ഈ ഒരു ഓർഡറിന് മുകളിലെങ്കിൽ ടോട്ടൽ ഇന്നിങ്സ് വന്നിട്ടുള്ളത് 75 രൂപയാണ് ഈ ഓർഡറിന് മുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 20 രൂപ എൻ്റെ ഓർഡർ ഇന്നിങ്സും 20 രൂപ കസ്റ്റമർ ടിപ്പും അതേപോലെ 35 രൂപ എൻ്റെ സർജ് ബോൺസ് എല്ലാം കൂടെ കൂട്ടിയിട്ടെങ്കിൽ 75 രൂപ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓർഡറിന് മുകളിലാണ് ടോട്ടൽ ഓടിയിട്ടുള്ളത്, 2.4 കിലോമീറ്ററാണ് ടോട്ടലാണ് ഓടിയിട്ടുള്ളത്. ഓക്കെ അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു ഓർഡർ വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ മുന്നേ ഇനിയിപ്പോൾ എക്സിറ്റ് ഈ വഴിയാണോ, എക്സിറ്റ് ഈ വഴിയാണ്, ചാൻസ് ഇല്ല, ഈ വഴിയായിരിക്കും. അപ്പോൾ വൈസ് എൻ്റെ രണ്ടാമത്തെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡർ കുറച്ചൊരു വലിയ ഓർഡറാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ആ ചെറിയ ബാഗിൽ എങ്ങനെ വിളിക്കുകയോ എന്തോ കണ്ടു പറയാം. ഓക്കെ അപ്പോൾ പിസ്സ ആയിട്ടാണ് ഓർഡർ എടുക്കേണ്ടത്. ഞാൻ നിന്നാൽ, അതായത് നമ്മൾ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വന്നില്ല, ഗെയിൻ്റെ പുറത്തേക്ക് നാർത്തന ഏരിയയിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളാണ്, പിസ്സ ആയിട്ട് ഫുഡ് സോൺ അതുപോലെ തന്നെ ഈ ഒരു വേറെ എന്തോ ധാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിന്ന് അപ്പോൾ എനിക്കൊരു രണ്ട് ടൈപ്പ് തന്നെ രണ്ടാമത്തെ ഓർഡർ അടിഞ്ഞു. അപ്പോൾ അത് പിസ്സയിൽ നിന്നാണ് ഓർഡർ എടുക്കേണ്ടത്. ആ ഓർഡറാണ് ഇത്രയും വലിയൊരു ഓർഡർ. അപ്പോൾ ഇനി വേറൊരു കാര്യം, ഇതിനുള്ളിൽ ക്യാമറ കൊണ്ടുപോകാൻ കയ്യോ ഇല്ലയോ എന്ന് അറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്യാമറ കൊണ്ടുപോയപ്പോൾ ക്യാമറ ഓഫാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയില്ല, നോക്കാം. ഡബിൾ 7 2 8 2 8 ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഓർഡറാണ്, ഇത് എന്തായാലും ബാഗിൽ കൊള്ളൂല ഉറപ്പാണ്. അപ്പോൾ ഇതിനി എന്താക്കും അറിയില്ല, പെപ്സിയോ ഉണ്ട് ആകെ ലോക്കായി. അത്യാവശ്യം വലിയൊരു ബാഗാണ് പിന്നെയും പ്രശ്നമല്ല, പക്ഷേ അത് ചെറിയ ബാഗ് എൻ്റെ ഉള്ളത്, അത് ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകേണ്ടി വരും തോന്നുന്നു. നോക്കാം എന്തായാലും. അയ്യോ ഞാനോ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുത്തില്ലല്ലോ. ഓക്കെ അപ്പോൾ പിക്കപ്പ് കംപ്ലീറ്റ് കൊടുക്കട്ടെ. പാസ്വേഡ് തേങ്ങ, എനിക്കിതൊന്ന് തെടുക്കാനുള്ളൊരു ഓപ്ഷൻ അല്ലേ, എനിക്ക് കൈ ഫുള്ളാ. ഓക്കെ ഹൈക്കോർട്ടിലേക്ക്, ഇവിടെ ഫുൾ അപ്പാർട്ട്മെൻ്റ്, അപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്, എൻ്റെ പത്തായാലും അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ അവസ്ഥ ഇവിടെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാഗ്, ശേ ഈ ഓർഡർ എങ്ങനെ നമുക്ക് എൻ്റെ ബാഗിൽ കൊള്ളിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതാണ് ആദ്യത്തെ ടാസ്ക്, ഇത്ര വലിയൊരു ഓർഡർ ഉണ്ട്, ഇത് പ്രശ്നമാകും. ആ വലിയൊരു ഓർഡർ, ചെറിയൊരു ബാ എന്തൊക്കെ പറന്നിടുന്നു, എന്തൊക്കെ പറന്നുപോയി. അയ്യോ
വലിയ ഓർഡർ, ചെറിയൊരു ബാഗ് ടാസ്ക്കാണ്. പുതിയ ബാഗ് നമ്മൾ ഓർഡർ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സാഹചര്യം നമ്മൾ എന്താക്കണം, ബാഗ് നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ വള്ളി ഇല്ലേ, ഈ വള്ളി ഒന്ന് ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മറ്റേ വള്ളി ഇല്ലേ, അതിങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ബാഗ് ഇങ്ങോട്ട് കിടത്തുക. വിഷയമാണ്, വിഷയമാണ്. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. പണ്ടാരം ആ പിന്നിലോക്ക്, ഇതിങ്ങനല്ലേ നോക്കണ്ടേ, സോറി, ഇത് ഇങ്ങനാണ് നോക്കണ്ടേ, എന്നാലും നമുക്ക് കൈ കിട്ടുള്ളൂ. ഇതെങ്ങാനും വീണ് പോയാൽ ഇതിൻ്റെ എമൗണ്ട് ഫുൾ എൻ്റെ നിന്ന് പിടിക്കൂ. അങ്ങോട്ട് പോ, പോണമില്ല, എവിടെയോ ലോക്കുണ്ടല്ലോ. പെപ്സി പെപ്സി പെപ്സി. വീഴില്ലാന്ന് വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മയും ബാഗ് ഗർഭിണിയായി. ഓക്കെ, അപ്പോൾ ഇതിനി ബാക്കോട്ട് പോയിട്ട്. ഓക്കെ ഓക്കെ ഗൈസ്, ഇപ്പോൾ ബാഗൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ബാഗ് നല്ല രീതിയിൽ തന്നെ വീർത്ത് നിൽക്കട്ടെ, വീപ്പ കുറ്റി പോലെ ഇങ്ങനെ വീർത്ത് നിൽക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നിടാൻ കാണുന്നില്ല. അങ്ങോട്ട് പോ. ഓക്കെ, എൻ്റെ അമ്മ ഇത് വീഴുമോ? വീഴുന്നില്ലേക്കില്ല. ഇതിന് ഒന്നാമത് എൻ്റെ ബാഗ് കുറച്ച് പഴയ ബാഗായതുകൊണ്ട് സ്റ്റിബില്ല, അതാണ് മറ്റൊരു പ്രശ്നം. എൻ്റെ പുതിയ ബാഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഇതായിപ്പോൾ എടുത്ത് മാറിപ്പോയി എടുത്ത ബാഗ്. അപ്പോൾ എനിക്ക് ഇതന്നെ കിട്ടണം. പക്ഷേ എൻ്റെ പൊന്നെ, കാണുന്നവരെത്തിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടാസ്ക്. എൻ്റെ ഇത്രയും കാലത്തെ ഒരു ഇതിൽ അനുഭവത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടില്ല. ഇത്രയും ഇത് പിസയും കൂടെ ആയതുകൊണ്ട് മെയിൻ പ്രശ്നമല്ല, ബിരിയാണി അങ്ങനത്തെ റൈസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെയും പ്രശ്നമല്ലായിരുന്നു. അത് നമുക്ക് നേരെ വെച്ച് കൊണ്ടുപോലും പ്രശ്നമില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനത്തെ തന്നെ കൊണ്ടുപോകും, അതാണ് ഇപ്പം എൻ്റെ അവസ്ഥയാണല്ലേ. ബാഗ് ഞാൻ ചേടിച്ച് വെച്ച് കൊണ്ടുപോകുമ്പോൾ വണ്ടി ഓടിക്കാനും പറ്റൂല, അത് മറ്റൊരു പ്രശ്നം. ആകെ മൊത്തം പ്രശ്നം. പക്ഷെ എൻ്റെ ആകെ പറയുമ്പോൾ ഇപ്പം 2 കിലോമീറ്റർ എങ്ങാനും ഉള്ളൂ. പക്ഷെ 2 കിലോമീറ്ററിനുള്ളിൽ എങ്ങാനും അബദ്ധവശാൽ എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയാൽ എൻ്റെ പൈസ തന്നെ പോവും. ഈ ഫുഡിന് എത്രയാണ് എമൗണ്ട്, പിന്നെ അത് തന്നെ കൊടുക്കേണ്ടി വരും. അങ്ങനെ വിഷയമുണ്ട്. അപ്പം നമ്മൾ മാത്രം വേണ്ടി തെറ്റാണല്ലോ. അവർക്കാരണ്ട് ഏത് കമ്പനിക്കാരൻ്റെ ആവശ്യം നമുക്ക് വലിയ ബാഗാണോ കിട്ടിയിട്ടുള്ളത്, ചെറിയ ബാഗാണോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഫുഡ് വീണ് പോകാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇപ്പോൾ വലിയ ബാഗ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഈ ബാഗ് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ബാഗ് ഇവിടുന്ന് കിട്ടുക, ഈ ബാഗ് ഇവിടുന്ന് കിട്ടുക. പക്ഷേ ഈ ബാഗ് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ സെറ്റം പറഞ്ഞാൽ അറിയുള്ളൂ. ആ അവസ്ഥയാണ് ഇപ്പോൾ. വീണമെന്ന് തോന്നില്ലല്ലോ. ചൈന പത്രം പോകണ്ട്. അയ്യോ ഹമ്പ് ഹമ്പ് ഹമ്പ്, അതിൻ്റെ ഇടയിൽ കൂടെ ഹമ്പു. അതേപോലെ തന്നെ ആയസ് വേറൊരു കാര്യം പറയാനുള്ളത്, സ്വിഗ്ഗിയിൽ കൊച്ചിയിലുള്ളവർക്ക് സ്വിഗ്ഗി പിക്കറായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. ഫുൾ ടൈമിലാണ് ശരി, പാർട്ട് ടൈമിനും വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ പിക്കർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ, ഇൻസ്റ്റാമാർട്ടിൽ ഈ സാധനം ഒരു ഹബ്ബ്, ഹബ്ബിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതാണ് സംഭവം. ഓർഡറായി നോക്കിയിട്ട് സാധനങ്ങളൊക്കെ സോർട്ട് ചെയ്യുക, സാധനങ്ങളൊക്കെ കറക്റ്റാക്കി വെക്കുക, അതാണ് ജോലി വരുന്നത്. അപ്പോൾ ഫിക്സ്ഡ് സാലറി ആണ് വരുന്നത്. ഫുൾ ടൈമിന് ഏകദേശം 12,500, അതുപോലെ തന്നെ പാർട്ട് ടൈമിന് ഏകദേശം 6,500 പ്ലസ് ഇൻസെൻറ്റീവും വരുന്നുണ്ട്. ഫുൾ ടൈമിന് ഇൻസെൻറ്റീവ് 12,500 പ്ലസ് ഇൻസെൻറ്റീവ്, പാർട്ട് ടൈമിന് 6,500 പ്ലസ് ഇൻസെൻറ്റീവാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ ടൈമും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇത് സ്വിഗ്ഗിൻ്റെ ഡെലിവറി പോലത്തെ ടൈമും കാര്യങ്ങളുണ്ട്, ഫ്ലെക്സിബിൾ ടൈമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത്. മറ്റേത് എക്സിറ്റ് ആണെന്ന് തോന്നുന്നത്. ഇത് മെയിൻ ഗേറ്റും, മെയിൻ ഗേറ്റ് കൂടെ പോയിട്ട് അതിലേ ഇങ്ങനെ വരണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാലോ.
അണ്ണാ ഗേറ്റ്. T3 പോകണം ഇനി. ഇതിനുള്ളിൽ ഇനി മുന്നേ പ്രാവശ്യം വന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഒരു ഓർഡർ കിട്ടുന്ന ഒരു ഏരിയ ആണിത്. ഇതിനെ മുന്നേ ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് ആ സ്വിഗ്ഗിയിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അധികം ഈ ഒരു ഭാഗത്തേക്കാണ് ഓർഡർ കിട്ടില്ല. അക്യൂറ്റിറ്റി ഇതിനുള്ളിൽ വേറെ തന്നെ ലോകം. നമ്മൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് നമ്മളൊരു ഓർഡർ പോയില്ലേ, എൻ്റെ സെൽവാൻ അങ്ങനെന്തോ അതേപോലെ ഒരു സംഭവമാണ് ഇതിനുള്ളിലും. ഇതിനുള്ളിൽ വേറെ പാർക്കുണ്ട്, അതേപോലെ തന്നെ വാക്കിംഗ് ഏരിയ ഉണ്ട്, സൈക്ലിംഗ് ഏരിയ ഉണ്ട്, അങ്ങനെ എക്സെട്ര എക്സെട്ര, ഫുള്ള് ഇങ്ങനെ തന്നെ. എൻ്റെ പൊന്നാളിയാ, ചെന്നൈൻ്റെ ഒക്കെ ഒരു വളർച്ചയായി. ടേൺ ലെഫ്റ്റ് ദെൻ ടേൺ റൈറ്റ്, അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിട്ട് അങ്ങനെ തിരിയാനായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ ഓർഡർ ഏതാടേത്, വണ്ടി എന്താ റിസർവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പെട്രോൾ അടിക്കേണ്ടതുണ്ട്. വഴിയേറ്റി D3 ആണ് നമ്മളെ ലക്ഷ്യം. D3 ഇത് C1 D3 എനിക്ക് തോന്നുന്നു ആ ഏരിയയിലാന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയയിൽ ഇങ്ങോട്ടാണോ, അത് C3 ആണെന്ന് തോന്നുന്നു. അത് C5 അപ്പോൾ C6 ആണോ, അത് C6 ആ. അപ്പം ഇനി D3 ആ, ഇവിടെ പോയി കണ്ടുപിടിക്കൂ. D3 C5 നാട് മുഴുവൻ ഫ്ലാറ്റ് ഉണ്ടാക്കി വെച്ചേക്കാം. ശടാ D3 എങ്കെ പോച്ചോ, അത് C3 ഇത് C ആയിക്കൂ. C1 C2 അപ്പോൾ D എനിക്ക് തോന്നുന്നു ആ അപ്പുറത്തായിരിക്കും തോന്നുന്നു. എക്സ് സി അല്ലേ, അത് B അയ്യേ, ഡി മാത്രം കിട്ടിയിട്ടില്ല, ബാക്കി എയും ബിയും സി ഒക്കെ കിട്ടി. അപ്പോൾ ഡി അടപ്പ് D3 അതാ ഇതാ. ഓക്കെ അറ്റ്ലാസ്റ്റ് നമ്മൾ D3 കണ്ടെത്തി. ഇത് കൊടുത്തിട്ട് ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ മൂന്നാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത്, മൂന്നാമത്തെ ഓർഡർ എനിക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 55 രൂപയാണ്. അപ്പോൾ ഇന്ന് മൂന്ന് ഓർഡർ ഡെലിവറി ചെയ്തപ്പോൾ എൻ്റെ ടോട്ടൽ ഏണിങ്സ് വന്നിട്ടുള്ളത് 185 രൂപയാണ് ടോട്ടൽ ഏണിങ്സായി വന്നിട്ടുള്ളത്. ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കെങ്കിലും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ടെസ്റ്റിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഞാൻ ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിക്കർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വിഗ്ഗി പിക്കർ. അപ്പോൾ അതിലേക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യാം കേട്ടോ. എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ക്യാമറേനെ ചാർജ് ദിവസം തീരാനായിട്ടുണ്ട്, അതിനുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബൈ.